രാജാവ് വളരെ ക്രൂരനായിരുന്നു. ശിക്ഷ നടപ്പാക്കുമ്പോൾ ഏറ്റവും ക്രൂരമായ ശിക്ഷ തന്നെ നൽകൽ അയാളുടെ പ്രത്യേകതയായിരുന്നു. ശിക്ഷ കൊടുക്കേണ്ടയാളെ കുറേ ദിവസം ജയിലിലിടും, എന്നിട്ട് ശിക്ഷ എങ്ങനെ വേണം എന്ന ആലോചന തുടങ്ങും അദ്ദേഹം. തൻ്റെ തലയിൽ തോന്നുന്നത് പോരാഞ്ഞ് ഇതിനു വേണ്ടി മാത്രമായി കുറച്ച് ഉപദേശികളെ കൊട്ടാരത്തിൽ പാർപ്പിച്ചിട്ടുണ്ട്. മികച്ച ശിക്ഷ നിർദ്ദേശിക്കുന്നവന് പ്രത്യേകം സമ്മാനങ്ങളുമുണ്ട്. ഇപ്പോൾ വന്ന് വന്ന് രാജാവിന് ആര് പറയുന്നതും പിടിക്കാതായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അയാളുടെ അലർച്ച ഉയരും ഇടയ്ക്കിടെ, കൊട്ടാരമാകെ നടുങ്ങി വിറയ്ക്കുന്ന അലർച്ച. ജനങ്ങളാകെ ഭീതിയിലാണ് കഴിയുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും കൊടും ശിക്ഷ. എന്നാൽ നാട്ടിൽ കുറ്റം കുറയും എന്നാണോ? കുറയും കുറയും. നാട്ടിൽ കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഇഷ്ടം പോലെയുണ്ട്. ആഡംബരത്തോടെ സുഖിച്ചു ജീവിക്കാൻ വേണ്ടി കക്കുകയും പിടിച്ചുപറിക്കുകയും ചെയ്യുന്ന ക്രൂരന്മാരല്ല അവിടുത്തെ ആളുകൾ. പിന്നെയോ, നാട്ടിലെങ്ങും കൊടും പട്ടിണിയാണ് കൂട്ടുകാരെ. ആളുകളെ ശിക്ഷിക്കുന്നത് എങ്ങനെ എന്ന് ആലോചനയിലാണല്ലോ രാജാവിൻ്റെ പ്രധാന പരിപാടി. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ വരൂ. ദാരിദ്ര്യം മാറ്റാൻ രാജാവ് ഒന്നും ചെയ്തില്ല. ശിക്ഷയെങ്കിൽ ശിക്ഷ. മക്കൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ ആളുകൾ പണക്കാരുടെ കൃഷിത്തോട്ടത്തിൽ ഒളിച്ചു കടക്കും. ഐവാൻ രാജസൈനികരുടെ കയ്യിൽപ്പെട്ടതും ഇതുപോലൊരു കുറ്റത്തിനാണ്. 4 ദിവസമായി അയാൾ ശിക്ഷ കാത്തു കിടപ്പാണ്. അയാളെപ്പറ്റി നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. കൊന്നുകളയുമെന്ന് ഉറപ്പാണ്. എങ്ങനെ കൊല്ലും എന്നതിലേ ആളുകൾക്ക് സംശയമുണ്ടായിരുന്നുള്ളൂ. നാളെ തന്നെ ശിക്ഷിക്കണം തിരുമനസ്സെ. അത് കഴിഞ്ഞാൽ വിശുദ്ധ മാസമാണ്, ശിക്ഷ അങ്ങ് നീണ്ടുപോകും. നേരം വെളുത്തു. ഐവാനെ ചങ്ങലയിൽ ബന്ധിച്ച് രാജാവിൻ്റെ മുമ്പിലെത്തിച്ചു. അവൻ ശിക്ഷ കാത്ത് മിണ്ടാതെ നിന്നു. ഇതാ ഇപ്പോൾ വരും. വന്നു. പക്ഷേ ആദ്യം രാജാവിനെ തേടി വന്നത് ഒരു ശുഭവാർത്തയാണ്. രാജ്ഞി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. കൊട്ടാരവാസികൾ എല്ലാവരും ആനന്ദത്തിലായി. ഇന്ന് ശിക്ഷ നടപ്പാക്കുന്നത് എങ്ങനെ? നീട്ടിവെക്കാനും പറ്റില്ല. എന്തു ചെയ്യും മന്ത്രി മുഖ്യ? അടിയന് ഒരു ഉപായം തോന്നുന്നു. ഇന്ന് ഇയാളെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ഇയാളോട് തന്നെ ചോദിക്കാം. തീരുമാനിക്കാനുള്ള ഭാഗ്യം അയാൾക്ക്. ഹോ, താങ്കളൊരു ബുദ്ധിമാൻ തന്നെ. കൊല്ലുകയും ചെയ്യാം, ഇളവ് നൽകി എന്നുമായി. അടിയൻ, മഹാരാജാവ് വിജയിക്കട്ടെ. ഐവാൻ മെല്ലെ പറയാൻ തുടങ്ങി. അടിയൻ മോഷ്ടിച്ചത് അടുത്ത വീട്ടുകാർക്ക് വേണ്ടിയാണ്. എനിക്ക് കുടുംബമില്ലല്ലോ. ആകെയുള്ളത് എൻ്റെ വളർത്തുനായാണ്. ഞാൻ മരിച്ചാൽ അത് ഒറ്റയ്ക്കാവും. എനിക്കത് സഹിക്കാനാവില്ല. അതിനെയും കൊല്ലാൻ തീരുമാനമുണ്ടാകണം. ആവട്ടെ, പക്ഷേ കൊല്ലേണ്ടതെങ്ങനെ പറയൂ. അടിയൻ, എൻ്റെ നായയെ ഞാൻ കൊല്ലാം. അതേപോലെയേ എന്നെയും കൊല്ലാവൂ. എനിക്ക് ആ ഒരു വാക്ക് മാത്രം കിട്ടിയാൽ മതി. ശരി, ഞാനിതാ വാക്കു തരുന്നു. രാജാവ് സമ്മതിച്ചു. ബലിത്തറയിൽ ഐവാൻ്റെ നായയെ കൊണ്ടുവന്ന് നിർത്തി. വിചിത്രമായ ശിക്ഷ കാണാൻ ആളുകൾ തിങ്ങിക്കൂടി. ആളുകൾ പല പല ഊഹങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. നേരം വൈകുന്നു. വേഗം നായയെ കൊല്ലൂ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒരുക്കങ്ങൾ ചെയ്യാൻ. ഐവാൻ ആ നായയെ വാലിൽ തൂക്കി നിലത്ത് ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. ഇനി എങ്ങനെ ഐവാനെ കൊല്ലും? ഐവാനെ കൊല്ലാൻ തയ്യാറെടുത്തവർ നാണം കെട്ടു. മറ്റു വഴിയില്ലാതെ രാജാവ് അവനെ വിട്ടയച്ചു. കുഞ്ഞുങ്ങളെ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു സാധുജീവിയെ കൊന്നതിനോട് നമുക്ക് യോജിക്കാനാവില്ല. പക്ഷേ അന്യായം മാത്രം നടക്കുന്നൊരു രാജ്യത്ത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ അയാൾക്ക് മുന്നിൽ വേറെ വഴികൾ ഇല്ലായിരുന്നല്ലോ. ആപത്തുകൾ ഏത് തരത്തിലും നമ്മുടെ നേർക്ക് എത്തിപ്പെടാം. സന്ദർഭത്തിനനുസരിച്ച് എത്രയും വേഗം ഏറ്റവും മികച്ച തീരുമാനങ്ങളെടുക്കാൻ നമുക്കാവണം.
ശുഭദിനം.